Hello all, welcome to my channel Computer Science and Engineering Mentor. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടുഡേ വി വിൽ സീ ദ ഡിവിഷൻ ഓഫ് ബൈനറി നമ്പേഴ്സ്. In the last video, I have discussed with you the multiplication of binary numbers. Today, we are going to discuss binary division. And mainly, there are two types of division technique. One is restoring division and one is non-restoring division. Okay, restoring division and one is non-restoring division. So, firstly, we will see what is restoring division. One more thing is, in the case of a division also, the hardware configuration is same as that of the one we have used in multiplication algorithms. Here also there are two registers we are using. One is Q register and one is M register and one is accumulator. Okay. So, a Q register is actually used to show the dividend. And M register is used to store the divisor. Ellavarkum dividend and divisor endanu ariyallo. Adhaathu 8 by 3 aanu nammal cheyyunnengil 8 aanu dividend. That binary representation of 8 will be stored in Q register and binary representation 3 will be stored in M register. Okay. So this is the initial configuration and initially we are clearing the accumulator as 00. Okay. Then this is the algorithm for restore and division. Do the following n times. This n is nothing but this is the number of bits in the dividend. Okay. But dividend 4 bits anaki 4 times. The first step is shift A and Q left one binary position. അപ്പോൾ ആദ്യം ക്യൂവിൽ നമ്മൾ ഡിവിഡൻഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എയിൽ 0 ഉണ്ട്. ഈ എയും ക്യൂവും കൂടെ ലെഫ്റ്റിലേക്ക് നമ്മളൊരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സബ്ട്രാക്ട് എം ഫ്രം എ ആൻഡ് പ്ലേസ് ദ ആൻസർ ബാക്ക് ഇൻ എ. സെക്കൻഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എ മൈനസ് എം പെർഫോം ചെയ്യാം. എ മൈനസ് എം പെർഫോം ചെയ്യാൻ എന്താ ചെയ്യുക? എമ്മിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. നമുക്ക് ആഡ് എ സർക്യൂട്ടേ ഉള്ളൂ. അപ്പോൾ സബ്സ്ട്രാക്ഷൻ ഈസ് പെർഫോംഡ് യൂസിങ് ആഡ് എ സർക്യൂട്ട്. സോ എ മൈനസ് എം ചെയ്യണമെങ്കിൽ എമ്മിൻ്റെ ടൂസ് കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുക, എയുടെ കൂടെ ആഡ് ചെയ്യുക, റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ബാക്ക് എ. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ട, നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എയും ക്യൂ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് മോസ്റ്റ് ഉള്ള ഒരു ബിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കും, ഒരു എംറ്റി പൊസിഷൻ കിടക്കും. അത് നമുക്ക് 0 വെച്ച് ഫില്ല് ചെയ്യണോ 1 വെച്ച് ഫില്ല് ചെയ്യണോ തീരുമാനിക്കുന്നത് ഈ തേർഡ് സ്റ്റെപ്പ് വെച്ചിട്ടാണ്. ഹിയർ ഇൻ ദ കേസ് ഓഫ് എ ആൻഡ് എം ദർ ഇസ് ആൻ എക്സ്ട്രാ ബിറ്റ് വി ആർ യൂസിങ് ഫോർ റെപ്രസെൻറ്റ് ദ സൈൻ ബിറ്റ്. ഇഫ് ദ സൈൻ ബിറ്റ് ഓഫ് എ ഈസ് 1, സെറ്റ് ക്യൂ 0 ടു 0. ക്യൂ 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫില്ല് ചെയ്യേണ്ട ബിറ്റ്. അതായത് നമ്മുടെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റിൽ വേക്കൻസി വരുന്ന ബിറ്റാണ് ക്യൂ 0. അപ്പോൾ എയുടെ ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ, സൈൻ ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ക്യൂ 0 0 ആക്കാം, അല്ലെങ്കിൽ ക്യൂ 0 1 ആക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം, എയുടെ സൈൻ ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കിട്ടിയ റിസൾട്ട് നെഗറ്റീവ് ആണ്. അതായത് സബ്സ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ റിസൾട്ട് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് സബ്സ്ട്രാക്ഷൻ ഇസ് സെറ്റ് ടു ബി അൺസക്സസ് സബ്സ്ട്രാക്ഷൻ. അങ്ങനെയുള്ള കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എയുടെ വാല്യൂ വി ഹാവ് ടു റീസ്റ്റോർ ഇറ്റ്. എയുടെ വാല്യൂ റീസ്റ്റോർ ചെയ്യാമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൾഡ് റീസ്റ്റോറിങ് ഡിവിഷൻ. റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എ മൈനസും ചെയ്തിട്ടുണ്ട്. ആ എ മൈനസും ചെയ്തത് എയിലേക്ക് തന്നെ തിരിച്ചാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? എ മൈനസമ്മിൻ്റെ കൂടെ ഒരു എം ആഡ് ചെയ്താൽ പോരെ മതി. അതാണ് ഇവിടെ ചെയ്യുന്നത്, ആഡ് എം ബാക്ക് ടു എ. ഓക്കെ. അപ്പോൾ എയുടെ സൈൻ ബിറ്റ് നോക്കുക, സൈൻ ബിറ്റ് 1 ആണെങ്കിൽ ക്യൂ 0 0 ആക്കിയിട്ട് ആഡ് എം ബാക്ക് ടു എ ചെയ്യാം. അല്ല, സൈൻ ബിറ്റ് ഓഫ് എ 0 ആണെങ്കിൽ അതിനകത്ത് റിസൾട്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ ക്യൂ 0 1 ആക്കിയാൽ മാത്രം മതി, ആഡീഷൻ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നൗ വി വിൽ സീ ഹൗ ദ ഡിവിഷൻ വിൽ ബി പെർഫോംഡ്. ഓക്കെ, ഐ വിൽ ഷോ യു വൺ എക്സാമ്പിൾ. സോ ഹിയർ ഐ ആം ഗോയിങ് ടു പെർഫോം 8 by 3. ഓക്കെ, സോ ഇനീഷ്യലി ദിസ് ഇസ് ദ കോൺഫിഗറേഷൻ. 0 0 0 ഫോർ ബിട്ടാണ്. 8 എന്ന് പറഞ്ഞാൽ 100. ദിസ് ഈസ് ക്യൂ രജിസ്റ്റർ, ദിസ് ഈസ് എ രജിസ്റ്റർ. എയിൽ നമ്മളൊരു അഡീഷണൽ ബിറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ 0011 ആണ് നമ്മുടെ ഡിവൈസർ. അത് എമ്മിൽ വരുന്ന രജിസ്റ്റർ, എം രജിസ്റ്ററിൽ വരുന്ന കണ്ടൻ്റ് ആണ്. അവിടെയും നമ്മളൊരു സൈൻ ബിറ്റ് യൂസ് ചെയ്യും. ഓക്കെ,
അപ്പോൾ ദിസ് ഈസ് ഇനീഷ്യൽ കോൺഫിഗറേഷൻ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എയും ക്യൂവും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, എ ആൻഡ് ക്യൂ ലെഫ്റ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യുക. ദെൻ 0 0 0 1 0 0 0 ഇങ്ങനെ കിട്ടും. അതായത് ഈ 0 ഇങ്ങോട്ട് വന്നു, ഇതിങ്ങോട്ടേക്ക് വന്നു, ഇങ്ങ് വന്നു, ഇങ്ങോട്ട് വന്നു, ഈ 1 ഇങ്ങനെ വന്നു, ഇത് വന്നു, ഇത് വന്നു, ഇത് വന്നു. അപ്പോൾ ഇതിന് നേരെ നമുക്ക് ഒരു എംറ്റി സ്പേസ് കിട്ടി. ഇതാണ് ക്യൂ 0 നമ്മൾ അൽഗോരിതത്തിൽ പറഞ്ഞത്. ഇനി എന്താ ചെയ്യുക? സബ്ട്രാക്ട് എം ഫ്രം എ. നൗ ഇതാണ് എ. എം ഫ്രം സബ്സ്ട്രാക്ട് എം എന്ന് പറഞ്ഞാൽ 0 0 0 1 1 ആണ്. സബ്ട്രാക്ട് എം ഫ്രം എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2's കോംപ്ലിമെൻ്റ് ആഡ് ചെയ്യണം. അപ്പോൾ 0 0 0 1 2's കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ +1 1 1 1 0 1 ആണ്. അപ്പോൾ 1 1 1 0 1 നമ്മൾ ആഡ് ചെയ്തു. 1% 0 വിത്ത് ക്യാരി 1 1 1 ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇതൊന്നുകൂടെ എടുത്ത് എഴുതാം. ദെൻ ഇനി നോക്കുക സൈൻ ബിറ്റ് നോക്കുക. ദിസ് ഈസ് എ സൈൻ ബിറ്റ്. എയുടെ സൈൻ ബിറ്റ് ഇതാണ്. ഇത് 1 ആണെങ്കിൽ Q0 എന്തായിട്ട് സെറ്റ് ചെയ്യുക? 0 ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് റീസ്റ്റോർ ഓപ്പറേഷൻ കൂടെ പെർഫോം ചെയ്യുക. അതായത് ആഡ് എം ബാക്ക് ടു എ. എമ്മിൻ്റെ വാല്യൂ 0 0 1 1 ആണ്. 1% 0 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1 ആ ക്യാരി ഡിസ്കാർഡ് ചെയ്തേക്കുക. 0 0 0 ഓക്കെ. ഇനി വീണ്ടും നമ്മൾ ഇപ്പോൾ ഒരു സൈക്കിൾ തീർന്നു. ദെൻ അഗെയിൻ ഷിഫ്റ്റ് ചെയ്യുക. 0 0 0 1 0 0 അപ്പോൾ ഈ 0 ഇങ്ങോട്ട് വന്നു. ഇനി ഇവിടെ ഒരു വേക്കൻറ്റ് പൊസിഷൻ വന്നു. ഓക്കെ, ദെൻ സബ്ട്രാക്ട് എം. സബ്ട്രാക്ട് എന്ന് വെച്ചാൽ 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുക. 1 1 1 0 1 1 1 1 1 0 0. ഇനി ഈ ബിറ്റ് നമുക്ക് ഫില്ല് ചെയ്യണം. സോ ഇത് 1 ആണ്, അതുകൊണ്ട് ഇത് 0 ആക്കുക. ആഡ് എം, അതായത് റീസ്റ്റോർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. റീസ്റ്റോർ എന്ന് പറയുമ്പോൾ എം ആണ് ആഡ് ചെയ്യേണ്ടത്. 2's കോംപ്ലിമെൻ്റ് അല്ല ഓർക്കുക. ആഡ് എം ബാക്ക് ടു എ. 1% 0 വിത്ത് ക്യാരി 1 1 വിത്ത് ക്യാരി 1 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1 1% 0 വിത്ത് ക്യാരി 1 0 0 0 1 0. ഓക്കെ, ദെൻ സബ്ട്രാക്ട്. സോറി, ആ 0 ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ 2 സൈക്കിൾ കഴിഞ്ഞു, ഇനി ഷിഫ്റ്റ് ചെയ്യാം. 0 0 1 0 0 0. അപ്പോൾ ഈ 0 ഇങ്ങോട്ട് വന്നു, 0 ഇങ്ങോട്ട് വന്നു. ഇനി അടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാണ്ട് ഇനി സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ 2's കോംപ്ലിമെൻ്റ് ആഡ് ചെയ്യുക. 1 0 1% 0 വിത്ത് ക്യാരി 1 1% 0 വിത്ത് ക്യാരി 1 1% 0 വിത്ത് ക്യാരി 1 ക്യാരി ഡിസ്കാർഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ബിറ്റ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് നോക്കുക. ഇത് 0 ആയതുകൊണ്ട് ഇത് 1 ആക്കുക. ഇവിടെ റീസ്റ്റോർ ഓപ്പറേഷൻ്റെ കാര്യം ആവശ്യമില്ല, കാരണം ഇത് 0 ആണ്. സൈൻ ബിറ്റ് 0 ആണെങ്കിൽ എയുടെ വാല്യൂ പോസിറ്റീവ് ആണ്, റീസ്റ്റോറിൻ്റെ ആവശ്യമില്ല. ഇനി വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക. 0 0 0 1 0 0 0 1 ദെൻ സബ്ട്രാക്ട് ചെയ്യുക. 2's കോംപ്ലിമെൻ്റ് ആഡ് ചെയ്യുക. 2's കോംപ്ലിമെൻ്റ് ഓഫ് എം. 1 1 1 1 1 0 0 1. ഓക്കെ, വീണ്ടും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ത് കിട്ടി? 1 കിട്ടി. അപ്പോൾ ഇതെന്താക്കുക? 0 ആക്കുക. എന്നിട്ട് റീസ്റ്റോർ ഓപ്പറേഷൻ, റീസ്റ്റോർ എന്ന് പറഞ്ഞാൽ ആഡ് എം ചെയ്യാം. 0 0 0 1 1 1% 0 വിത്ത് ക്യാരി 1 1 വിത്ത് ക്യാരി 1 1% 0 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1 0 വിത്ത് ക്യാരി 1. റൈറ്റ്, ഇത് തന്നെ. സോ ഇപ്പോൾ നമ്മുടെ 4 സൈക്കിളും കഴിഞ്ഞു. അതായത് ഈ 4 കോളം ഫില്ലായോ നോക്കിയാൽ മതി. ഇപ്പോൾ 4 സൈക്കിളും ഈ 4 സൈക്കിളും നമ്മൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കോഷ്യൻറ്റും റിമൈൻഡർ. എയിൽ കിട്ടുന്നത് റിമൈൻഡറും, ഫൈനലി എയിൽ കിട്ടുന്ന റിമൈൻഡറും ക്യൂവിൽ കിട്ടുന്ന കോഷ്യൻറ്റും ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര? 2. ഈ വാല്യൂ 2. അതായത് 8/3 ആണ് നമ്മൾ ചെയ്തത്. 8/3 ചെയ്യുമ്പോൾ നമുക്ക് 2 കോഷ്യനും കിട്ടും, റിമൈൻഡറും 2 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആൻസർ കറക്റ്റാണെന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് റീസ്റ്റോറിങ് ഡിവിഷൻ. ആൻഡ് ദ അതർ തിങ് ഈസ് ദ സെക്കൻഡ് വൺ ഈസ് നോൺ റീസ്റ്റോറിങ് ഡിവിഷൻ. ആൻഡ് ഇൻ നോൺ റീസ്റ്റോറിങ് ഡിവിഷൻ ദ ഡിഫറൻസ് ഈസ് ഹിയർ വി ആർ അവോയ്ഡിങ് ദ റീസ്റ്റോർ ഓപ്പറേഷൻ.
Restore operation is actually nothing but when it is unsuccessful subtraction, that is the most significant bit of A is 1, that means the result is negative, that is said to be unsuccessful subtraction. In that case, actually we are add back M to A another operation chedu, the restore another operation chedu. Here we are avoiding that restoring operation, that is it is known as non-restoring division. So this is algorithm for non-restoring division. ഇവിടെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഡു ദ ഫോളോയിങ് എൻ ടൈംസ്. ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ആദ്യം തന്നെ നിങ്ങൾ സൈൻ ബിറ്റാണ് നോക്കേണ്ടത്, എയുടെ സൈൻ ബിറ്റ് നോക്കുക. അപ്പോൾ ഇനീഷ്യലി എന്താണെങ്കിലും അത് സീറോ ആയിരിക്കും, കാരണം നമ്മൾ എ സീറോ വെച്ചിട്ടാണ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ എയുടെ ബിറ്റ് സീറോ ആണെങ്കിൽ, സൈൻ ബിറ്റ് സീറോ ആണെങ്കിൽ എയും ക്യൂവും ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക ആൻഡ് സബ്ട്രാക്ട് എം ഫ്രം എ. അപ്പോൾ സൈൻ ബിറ്റ് നോക്കുക, ഏഴ് സൈൻ ബിറ്റ് നോക്കുക. ഏഴ് സൈൻ ബിറ്റ് സീറോ ആണെങ്കിൽ എയും ക്യൂയും ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എം സബ്സ്ട്രാക്ട് ചെയ്യുക. അല്ല, ഇനി ഏഴ് ബിറ്റ് വൺ ആവുന്ന കേസാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് എയും ക്യൂയും ഷിഫ്റ്റ് ചെയ്തിട്ട് ആഡ് എം ടു എ ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്പറേഷൻ ചെയ്യുക, ഒന്നല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക. മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് ഓഫ് എ സീറോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, വൺ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. ദെൻ ഇഫ് ദ സൈൻ ഓഫ് എ ഈസ് സീറോ, എന്നിട്ട് വീണ്ടും നമ്മൾ അഡീഷൻ സബ്സ്ട്രാക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എയുടെ വാല്യൂ മാറിയല്ലോ. അപ്പോൾ എയുടെ സൈൻ ബിറ്റ് വീണ്ടും നോക്കുക. എയുടെ സൈൻ ബിറ്റ് സീറോ ആണെങ്കിൽ നമുക്ക് ഫൈനലി ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റിലുള്ള ബിറ്റ് നമ്മൾ ഫില്ല് ചെയ്യണ്ടേ, ക്യൂ സീറോ വൺ ആക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ക്യൂ സീറോ സീറോ ആക്കുക. ഇവിടെ കണ്ടു റീസ്റ്റോർ ഓപ്പറേഷൻ ചെയ്യുന്നില്ല. നേരത്തെ കേസ് നമ്മൾ സൈൻ ബിറ്റ് ഓഫ് എ വൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ സീറോ സീറോ ആക്കുന്നതിനൊപ്പം റീസ്റ്റോർ ഓപ്പറേഷൻ ചെയ്ത് വിടുന്നില്ല. വെറുതെ സൈൻ ബിറ്റ് ഓഫ് എ സീറോ ആണെങ്കിൽ ക്യൂ സീറോ വൺ ആക്കുക, അല്ലെങ്കിൽ ക്യൂ സീറോ സീറോ ആക്കുക. ഓക്കെ, ഇത് എൻ ടൈംസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അതൊക്കെ കഴിഞ്ഞ് ഇത് ഇപ്പോൾ ഫോർ ബിറ്റ്സ് ആണെങ്കിൽ നേരത്തെ കേസിലാണെങ്കിൽ ഫോർ ബിറ്റാണ്, ഫോർ ടൈംസ് നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവസാനം കിട്ടുന്ന റിസൾട്ട്, എയിൽ കിട്ടുന്ന റിസൾട്ടിൻ്റെ സൈൻ ബിറ്റ് വൺ ആണോ നോക്കുക. വൺ ആണെങ്കിൽ മാത്രം ആഡ് എം ടു എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സൈൻ ബിറ്റ് സീറോ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, സൈൻ ബിറ്റ് വൺ ആണെങ്കിൽ ആഡ് എം ടു എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദ അൽഗോരിതം. സോ വി വിൽ സീ ദ സെയിം എക്സാമ്പിൾ വിത്ത് നോൺ റെസ്റ്റോറൻറ്റ് ഡിവിഷൻ. സോ ഇനീഷ്യൽ കോൺഫിഗറേഷൻ ഈസ് സെയിം. ഇനീഷ്യലി സീറോ 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 സീറോ, ദെൻ വൺ സീറോ സീറോ, ദെൻ സീറോ 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 വൺ വൺ. ഓക്കെ, സോ ദിസ് ഈസ് എ കോൺഫിഗറേഷൻ. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഓഫ് എ സീറോ ആണോ എന്നാണ് നോക്കുന്നത്. സീറോ ആണോ വൺ ആണോ, ഇപ്പോൾ ഇത് ആദ്യത്തെ കേസിൽ എന്താണുള്ളത്, സീറോ ആയിരിക്കും. അപ്പോൾ സീറോ ആണെങ്കിൽ എന്താ ചെയ്യാം, ഇത് എ ഇത് ക്യൂ, ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് സബ്ട്രാക്ട് എം ഫ്രം എ ആണ് ഇവിടെ ചെയ്യേണ്ടത്, കാരണം ഇത് സീറോ ബിറ്റ് ആയതുകൊണ്ട്. സോ സീറോ 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 വൺ, സീറോ സീറോ സീറോ, ലെഫ്റ്റിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് സബ്ട്രാക്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. സബ്ട്രാക്ട് എം ഫ്രം എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, ടൂസ് കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്തു. വൺ പെർസെൻറ്റ് സീറോ വിത്ത് ക്യാരി വൺ, വൺ വൺ വൺ, വൺ 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 സീറോ, വൺ സീറോ എന്ന് കിട്ടും. ഓക്കെ, സബ്സ്ട്രാക്ട് ഓപ്പറേഷൻ ചെയ്തു. ഇനി ചെയ്യേണ്ടത് സൈൻ ബിറ്റ്, ഈ ക്യൂ സീറോ എന്ന് പറഞ്ഞ ബിറ്റ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് വൺ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് സീറോ ആയിട്ട് സെറ്റ് ചെയ്യുക. ഇനി റീസ്റ്റോർ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല. ഇനി വീണ്ടും സൈൻ ബിറ്റ് ഓഫ് എ നോക്കുക. സൈൻ ബിറ്റ് ഓഫ് എ വൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ആഡ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക, വൺ വൺ വൺ, സീറോ 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 സീറോ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ആഡ് എം ആണ് ചെയ്യേണ്ടത്, അത് മറക്കരുത്. വൺ ആണെങ്കിൽ ആഡ് എം ചെയ്യാം, വൺ വൺ വൺ, സീറോ സീറോ സീറോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടി. ഇനി ഇത് വൺ ആണെങ്കിൽ ഇതെന്ത് ചെയ്യാം, സീറോ ആക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും സൈൻ ബിറ്റ് എന്ത് വന്നു, വൺ വന്നു. വീണ്ടും ഷിഫ്റ്റ് ആൻഡ് ആഡാണ് കോമ്പിനേഷൻ, സബ്സ്ട്രാക്ട് അല്ല, ഷിഫ്റ്റും ആഡുമാണ് ചെയ്യേണ്ടത്. ആദ്യം ഷിഫ്റ്റ് ചെയ്യാം, ഇപ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റ് ഓപ്പറേഷൻ ഈസി ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു, അതുകൊണ്ടാട്ടോ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരും ആ രീതിക്ക് പറയാത്തത്. ഓക്കെ, ദെൻ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം, കാരണം ഇവിടെ നമുക്ക് വൺ ആണ് സൈൻ ബിറ്റ്. അപ്പോൾ ആഡ് എം എന്ന് പറയുമ്പോൾ എം ആണ് ആഡ് ചെയ്യേണ്ടത്, വൺ. സീറോ വിത്ത് ക്യാരി വൺ, സീറോ വിത്ത് ക്യാരി വൺ, സീറോ വിത്ത് ക്യാരി വൺ, സീറോ വിത്ത് ക്യാരി വൺ, റൈറ്റ്. സീറോ
0. അപ്പോൾ ഇവിടെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് 0 കിട്ടിയപ്പോൾ ഇതെന്താക്കുക 1 ആക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കുമ്പോൾ വീണ്ടും ഇവിടെ നോക്കി എയുടെ വാല്യൂ, ഇവിടെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് സൈൻ ബിറ്റ് എന്തായി 0 ആയി. 0 ആണെങ്കിൽ ഏത് കോമ്പിനേഷൻ ചെയ്യേണ്ടത്? ഷിഫ്റ്റും സബ്സ്ട്രാക്റ്റും. ഷിഫ്റ്റ് ചെയ്യുക, സബ്സ്ട്രാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സബ്ട്രാക്റ്റ് എം, സബ്സ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ 2's കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുക. 1 1 1 1 1 0 0 1. ഓക്കെ, അപ്പോൾ ഇത് 1 ആയല്ലോ, 1 ആണെങ്കിൽ ഇത് 0. ഇപ്പോൾ നമുക്ക് കോഷ്യൻ്റ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി സ്റ്റെപ്പ് 2 കൂടെ നമ്മൾ പെർഫോം ചെയ്യണം. സ്റ്റെപ്പ് 2 ഒരു കാര്യം പറഞ്ഞായിരുന്നു, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഓഫ് എ 1 ആണോ എന്ന് നോക്കുക ഫൈനൽ റിസൾട്ടിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് എം ടു എ ചെയ്യാൻ പറഞ്ഞു. സോ 0 0 0 1 1, 0 with a carry 1 1 with a carry 1, 0 0 0 1 ഡിസ്കാർഡ് ചെയ്യുക. സോ ഇതതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ കോഷ്യൻ്റ് നേരത്തെ പോലെ തന്നെ, കോഷ്യൻ്റ് റിമൈൻഡർ സെയിം എക്സാമ്പിളാണ് നമ്മൾ ചെയ്തത്. നോൺ ഡിസ്വർഡ് ഡിവിഷൻ വെച്ച് ചെയ്തു തന്നേ ഉള്ളൂ. നമുക്ക് കോഷ്യൻ്റ് ഇവിടെ കിട്ടി, ക്യൂവിൽ കോഷ്യനും കിട്ടി, എയിൽ റിമൈൻഡറും കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിവിഷൻ, ബൈനറി ഡിവിഷൻ ടെക്നിക്, റീസ്റ്റോറിങ് ആൻഡ് നോൺ ഡിസ്വർഡ് ഡിവിഷൻ ടെക്നിക്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.